പോർക്ക് ലോയിൻ ആൻഡ് ബ്രോക്കലി, ദേ ആർ ദ പെർഫെക്റ്റ് മാച്ച്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷും അത് തന്നെയാണ്. പക്ഷേ ഇത് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെറിയൊരു വ്യത്യാസം. ഒരു വാട്ടർഫോൾ വൈബ്സിലൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. സോ വെൽക്കം ടു ദ കുക്കിംഗ് ഡെന്റിസ്റ്റ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം ആവശ്യം ഒരു 3 പോർക്ക് ലോയിൻ പീസസാണ്. ഇഷ്ടമുള്ള സ്റ്റേക്ക് പീസസും എടുക്കാം. ബ്രോക്കലി ഒരു 350 ഗ്രാം, അല്ലെങ്കിൽ ഒരു ചെറുത്. പിന്നെ ആവശ്യം 2 വലിയ വെളുത്തുള്ളിയാണ്. ഇത് സ്മാഷ് ചെയ്തിട്ട് നമ്മൾ സിയർ ചെയ്യുന്ന ടൈമിലാണ് ഉപയോഗിക്കുക. പിന്നെ ആവശ്യം ബട്ടർ ഒരു 60 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ആവശ്യം മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉള്ള ഒരു മിക്സാണ്. അതിലൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. പിന്നെ ആവശ്യം ഇറ്റാലിയൻ സീസണിങ് ആണ്, അതൊരു 1 ടീസ്പൂൺ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പോർക്ക് ലോയിൻ നല്ലോണം സീസൺ ചെയ്തെടുക്കാം. അതായത് നല്ലോണം മസാല പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യം ഉപ്പും നമ്മുടെ നേരത്തെ എടുത്തു വെച്ച ചില്ലി ആൻഡ് പെപ്പർ മിക്സ് പൗഡറാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നല്ലോണം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചധികം ഇട്ട് കൊടുക്കണം, കാരണം സിയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഉപ്പ് അധികം പോകും. അപ്പോൾ നല്ലോണം ഇട്ട് കൊടുക്കണം. അതിൻ്റെ മേലെ നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ചില്ലി പെപ്പർ പൗഡർ മിക്സ് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ട് സൈഡിലും ചെയ്യണം. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഉപ്പിടുക, അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചില്ലി ആൻഡ് പെപ്പർ മിക്സ് പൗഡർ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിനുശേഷം നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം നമുക്ക് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചെറുതായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ഓയിൽ തൂക്കി കൊടുത്താലും മതി. അതിനുശേഷം ഹൈ ഹീറ്റിൽ വെച്ചതിന് ശേഷമാണ് നമുക്ക് പോർക്ക് ലോയൻ അതിലേക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ഒരു 2 മിനിറ്റ്സ് വറുത്തെടുത്താൽ മതിയാകും. നമുക്ക് പുറത്തിലത്തെ ക്രസ്റ്റ് കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് സൈഡും നമ്മളങ്ങനെ 2 മിനിറ്റ്സ് വെച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് 2 മിനിറ്റ് വറുത്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർക്കാം. ഇതാണ് സിയറിങ് പ്രോസസ്സ്. ഇതിലൂടെയാണ് ഉള്ളി ശരിക്കും വേവുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 വെളുത്തുള്ളി ചേർക്കാം. ഇതൊന്ന് ചതച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഇറ്റാലിയൻ ഹെർബ് സീസണിങ് ചേർക്കാം. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിയറിങ് പ്രോസസ്സാണ്. സിയറിങ് പ്രോസസ്സിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തിളച്ച ബട്ടർ കണ്ടിന്യൂസ്ലി ഈ മീറ്റിൻ്റെ പുറത്തിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ സിയറിങ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളു വേവാൻ വേണ്ടിയാണ്. കാരണം ഇപ്പോൾ 2 മിനിറ്റ് നമ്മൾ പുറം ഭാഗം മാത്രമാണ് വേവിച്ചെടുത്തിട്ടുള്ളൂ. സോ ഉള്ളു വേവാൻ വേണ്ടിയാണ് നമ്മൾ സിയറിങ് ചെയ്യുന്നത്. ഈ സിയറിങ് ചെയ്യാനായിട്ടൊരു 3 to 5 മിനിറ്റ്സ് കണ്ടിന്യൂസ്ലി ഈ ബട്ടർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മേലെ ഞാൻ 2 വെളുത്തുള്ളി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഫ്ലേവർ അതിൽ ഇറങ്ങാനായിട്ടാണ്. സോ കണ്ടിന്യൂസ്ലി നമുക്കൊരു 3 to 5 മിനിറ്റ്സ് വരെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോർക്ക് ലോയിൻ റെഡിയാകും. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ടോട്ടലി ആണ് 3 to 5 മിനിറ്റ്സ് വരെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ പോർക്ക് ലോയിൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റാം, അതല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അത് കഴിഞ്ഞിട്ട് മസ്റ്റായിട്ടും 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ശരിക്കും ഒരു ജ്യൂസി ടൈപ്പ് ഓഫ് മീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഒരു റബ്ബറി ടെക്സ്ചർ ആയിരിക്കും ഉണ്ടാവുക. സോ റെസ്റ്റ് ചെയ്യാൻ മസ്റ്റായിട്ടും കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുത്ത് നോക്കാം.
അങ്ങനെ പോക്ക് ലോയൻ വാട്ടർഫോളിനുള്ള പോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രോക്കലി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് കഴുകി വെച്ച ബ്രോക്കലി ചേർത്ത് കൊടുക്കാം. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്, കാരണം നമ്മളിവിടെ ബ്രോക്കലി വെച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്റ്റീം ചെയ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ, ഒരു 5 മിനിറ്റ്സോളം സ്റ്റീം ചെയ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചേർക്കാം. കുരുമുളക് നിർബന്ധമില്ല, പിന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്തത്. അത് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. നമുക്കൊന്നിവിടെ ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീമർ ഉള്ളവർക്ക് സ്റ്റീമർ ഉപയോഗിക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാവും, കാരണം നമുക്ക് വളരെ ലൈറ്റായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഓവർ സ്റ്റീം ചെയ്യാൻ പാടില്ല, കാരണം അതിലുള്ള ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ അതിൻ്റോടൊപ്പം തന്നെ നശിച്ചു പോകും. അങ്ങനെ ഒരു ബ്രൈറ്റ് ഗ്രീൻ കളർ ആകുമ്പോഴേക്കും നമ്മുടെ ബ്രോക്കലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ മുറിച്ച് വെച്ച 3 പോക്ക് ലോയൻ പീസസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിരമിഡ് ഷേപ്പിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 3 എണ്ണവും പിന്നെ 2 പിന്നെ ഒരു പീസും ആയിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ അതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില വെച്ച് സൈഡിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. നമുക്കിനി ബ്രോക്കലി സെറ്റ് ചെയ്ത് കൊടുക്കാം. ബ്രോക്കലി നമ്മൾ സെറ്റ് ചെയ്യുന്നത് ബാക്കിൽ ഒരു മരത്തിൻ്റെ അപ്പിയറൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോക്ക് ലോയൻ കല്ലിൻ്റെ പോലെയും ബ്രോക്കലി മരങ്ങളുടെ പോലെയും മല്ലിയില ചെറിയ പ്ലാന്റ്സിൻ്റെ പോലെയൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു വാട്ടർഫോൾ തീമാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ സെറ്റിങ്ങൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് വാട്ടർഫോളിലെ വാട്ടർ. നമ്മൾ വാട്ടറിന് പകരം നേരത്തെ സിയർ ചെയ്യാൻ ഉപയോഗിച്ച ബട്ടറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പോക്ക് ലോയൻ വാട്ടർഫോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.